ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോയാണ്. മണൽ അല്ലെങ്കിൽ പാറപ്പൊടി ഇല്ലാതെ സിമൻറ്റും തുണിയും കൊണ്ട് മാത്രം ഒരു ചെടിച്ചട്ടി എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ മണൽ ഉപയോഗിച്ചിട്ടില്ല, സിമൻറ്റും പഴയ തുണികളും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉപകാരപ്പെടും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു മോൾഡാണ്. അപ്പോൾ മോൾഡിന് വേണ്ടി പഴയ കാർഡ്ബോർഡിൽ ഞാൻ അളവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീതി 15 സെൻറ്റിമീറ്റർ, പൊക്കം 18 സെൻറ്റിമീറ്റർ. അപ്പോൾ 15 സെൻറ്റിമീറ്റർ വീതിയും 18 സെൻറ്റിമീറ്റർ പൊക്കമുള്ള കറക്റ്റ് ഒരു സ്ക്വയറായിട്ടുള്ള ഒരു പീസ് എടുത്തിട്ട് അതിൽ നിന്ന് ഏറ്റവും അടി സൈഡിൽ 2.5 സെൻറ്റിമീറ്റർ രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ചരിവ് വരച്ച് ചരിവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു 4 പീസ് എടുക്കുക. എന്നിട്ട് ഇനി ആ 4 പീസും കൂടെ നമുക്ക് സെലോടോപ്പ് വെച്ച് ഒട്ടിച്ച് ഒരു ബോക്സാക്കി ചെയ്തെടുക്കാം. നാല് പീസും ചേർത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ സൈഡിൽ ചെറിയൊരു പീസും കൂടെ അതിൻ്റെ അളവിന് വെട്ടിയെടുത്തിട്ട് അവിടെയും കൂടെ നമുക്ക് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം മോൾഡ് ഉണ്ടായി കഴിഞ്ഞ്, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ആ മോൾഡിനെ തിരിച്ചു വയ്ക്കുക. പിന്നെ ഒരു പഴയ പാത്രത്തിൽ കുറച്ച് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും കുറച്ച് കോട്ടൺ തുണിയും. അപ്പം കോട്ടൺ തുണി അല്ലെങ്കിൽ ബനിയൻ, പഴയ ടീഷർട്ട്, ബനിയൻ അങ്ങനെയൊക്കെയുള്ള തുണികളൊക്കെ സിമൻറ്റ് പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള തുണികളായിരുന്നാലും മതിയാവും. അപ്പോൾ ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സിമൻറ്റിൽ കോട്ടൺ തുണി നല്ലവണ്ണം എല്ലാ സൈഡിലും സിമൻറ്റ് പറ്റത്തക്ക രീതിയിൽ അതിൽ മുക്കിയെടുത്തിട്ട് മോൾഡിന് ചുറ്റാതെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന തുണി നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഒന്നോ രണ്ടോ ലെയർ ഒട്ടിച്ചാൽ മതി. അപ്പോൾ കട്ടിയില്ലാത്ത തുണിയാണെങ്കിൽ നമുക്ക് ഒരു ഉദ്ദേശം ഒരു 1/4 ഇഞ്ച് കനമെങ്കിലും കിട്ടത്തക്ക രീതിയിൽ തുണി ഒരുപാട് ലെയർ ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് ഏകദേശം ഒരു 2-3 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒന്ന് വെയിലത്ത് വയ്ക്കാൻ നേരത്ത് നല്ലോണം ഉണങ്ങി കിട്ടും. വെള്ളമൊന്നും നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ സൈഡിലും ഇതേ കണക്ക് തന്നെ തുണി ഒരു 3-4 ലെയറ് ഒരുപാട് തടുപ്പൊന്നും വരാത്ത രീതിയിൽ നല്ലോണം ഒട്ടിച്ചെടുക്കുക. അപ്പോൾ സൈഡ് വശങ്ങളിലെല്ലാം ഒട്ടിച്ച് തീർന്നിട്ട് ഏറ്റവും മുകൾ സൈഡിലും കൂടെ ഒട്ടിക്കണം. അവിടെയും ഞാൻ കറക്റ്റ് സെൻറ്റർ ഭാഗത്തൊരു ഹോൾ വരത്തക്ക രീതിയിൽ തുണി ശകലം വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ കണക്ക് അവിടെ ഒരു 2 ലെയർ തുണിയും കൂടെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് എത്ര കട്ടി വേണോ അത്രയും കട്ടിക്ക് തന്നെ നമ്മൾ തുണി ചുറ്റിയെടുക്കാൻ നോക്കുക. ഒരുപാട് കനം കുറയ്ക്കേണ്ട, എത്രത്തോളം തുണി ഒട്ടിച്ച് കയറ്റാൻ പറ്റുമോ അത്രത്തോളം സിമൻറ്റിൽ മിക്സ് ചെയ്ത് ഒട്ടിച്ച് കയറ്റിയാൽ അത്രയും നല്ല ബലം കിട്ടും. പിന്നെ വേണ്ടത് അത് അടുത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ കെട്ടുകമ്പി അല്ലെങ്കിൽ നെറ്റ് അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. അതെല്ലാം കഴിഞ്ഞ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 2 ദിവസമെങ്കിലും വെയിലത്ത് വെച്ച് വെള്ളം നനയ്ക്കാതെ നല്ല വൃത്തിയെ ഉണക്കിയെടുക്കണം.
ഏകദേശം നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇനി അതിനകത്തുള്ള കാർഡ്ബോർഡിൻ്റെ പീസൊക്കെ എടുത്ത് കളയാം. അത് നമുക്ക് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇതേ കണക്ക് തന്നെ അടുത്ത ചെടിച്ചട്ടികൾ ഉണ്ടാക്കാം, അത് എടുക്കാം. അത് കഴിഞ്ഞിട്ട് സിമെൻ്റ് വെള്ളവും കൂടെ അടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ മോൾഡിനകത്ത് നല്ലവണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം കറക്കി എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഒരു 3-4 ലെയറ് നമുക്ക് കനം എത്ര വേണോ അത്രയും കനത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ആവല്ല്, സിമെൻ്റ് ഒരു ചെറിയൊരു കട്ടി വേണം. നല്ലവണ്ണം ഒഴിച്ചു കൊടുത്ത് ഉണങ്ങുന്നതിനനുസരിച്ച് ഒരു 3-5 തവണയെങ്കിലും നല്ലവണ്ണം ഒഴിച്ചു കൊടുത്ത് ചുറ്റി കറക്കി എടുക്കാൻ നേരത്തെ എല്ലാ സൈഡിലും സിമെൻ്റ് പറ്റും. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിക്ക് ഇത്തിരി കൂടെ കനം കൂടി വരും. അക സൈഡ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് സൈഡും കൂടെ ആ വലിയ തടുപ്പൊക്കെ കാണുന്നു ഇവിടെ, തുണി എല്ലാ സൈഡും മറഞ്ഞു വരാൻ വേണ്ടി നമുക്ക് സിമെൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് കരണ്ടി അല്ലെങ്കിൽ പുട്ടി ബ്ലേഡ് ഉപയോഗിച്ച് നല്ലവണ്ണം പുറത്ത് ഒരു ചെറിയ കനം വേണം. നമുക്ക് പേപ്പർ ഇടാൻ നേരത്ത് തുണി തെളിഞ്ഞു വരല്ലേ, ആ ഒരു കനത്തിന് 4 സൈഡിലും ഏറ്റവും ടോപ്പിലും കൂടെ സിമെൻറ്റ് തേച്ച് പിടിപ്പിക്കാം. അപ്പം തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരുപാട് വൃത്തിയൊന്നും വേണ്ട, ഫിനിഷിംഗ് ഒന്നും വേണ്ട. നമ്മൾ ആ തുണി ചുറ്റി വെച്ചിരിക്കുന്ന തുണി നമ്മൾ പേപ്പർ ഇടാൻ നേരത്ത് ഒരിക്കലും വെളിയിൽ കാണല്ല. അപ്പോൾ എല്ലാ സൈഡിലും ഒരു മീഡിയം കട്ടിക്ക് നല്ലവണ്ണം സിമെൻ്റ് തേച്ച് പിടിപ്പിക്കുക. അപ്പം ഇങ്ങനെ സിമെൻ്റ് തേച്ച് പിടിപ്പിക്കുന്നത് ഒരു 3-4 പ്രാവശ്യം തേച്ച് പിടിപ്പിക്കുമ്പം ഉണങ്ങുന്നതിനനുസരിച്ച് തേച്ച് കൊടുക്കുമ്പോൾ നല്ല കനം കൂടി വരും ചെടിച്ചട്ടിക്ക്. അപ്പം കനം കൂടി വരപ്പം അതിനുള്ള ബലവും കിട്ടും. ഇപ്പോൾ 4 സൈഡിലും നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചിട്ട് ഏകദേശം ഒരു 2 ദിവസമെങ്കിലും ഒന്ന് നനച്ചു കൊടുക്കണം ഉണങ്ങിയതിന് ശേഷം. അപ്പോൾ നല്ലവണ്ണം നനച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് അതിൻ്റെ വലിയ തടുപ്പൊക്കെ ഒന്ന് പേപ്പർ പിടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ പേപ്പർ പിടിച്ച് തീർന്നിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വയറ്റ് സിമെൻ്റാണ്. അപ്പോൾ വയറ്റ് സിമെൻ്റ് അതിൻ്റെ പുറത്ത് ഒരു 2-3 കോട്ട് നല്ലവണ്ണം കട്ടിക്ക് തന്നെ പുറത്തും അകത്തും വേണമെങ്കിൽ അടിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും അകത്തും കൂടെ വയറ്റ് സിമെൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സൈഡിലും വയറ്റ് സിമെൻ്റ് ഒരു 2-3 കോട്ട് നല്ലവണ്ണം അടിച്ചു കൊടുത്ത് ആ വയറ്റ് സിമെൻ്റ് നല്ലവണ്ണം ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയെടുക്കണം. ഇപ്പോൾ വയറ്റ് സിമെൻറ്റ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ട അതേ പേപ്പർ തന്നെ 80 പേപ്പർ തന്നെയാണ്, അതും കൂടെ വയറ്റ് സിമെൻ്റ് വലിയ തടുപ്പൊക്കെ മാറാൻ വേണ്ടി അതും കൂടെ ഒന്ന് പേപ്പർ പിടിച്ച് ആ തടുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അക സൈഡിലും പേപ്പർ ചെറുതായിട്ടൊന്ന് ആ വലിയ തടുപ്പൊക്കെ ഉള്ളത് ഒന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ പേപ്പറാണ്. അപ്പോൾ ചെറിയ പേപ്പറും കൂടെ കൊണ്ട് അതിൻ്റെ പുറത്ത് സൈഡിൽ 1 MB പേപ്പറും കൂടെ കൊണ്ട് ഒരു ചെറിയ രീതിയിൽ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. ഏകദേശം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് കളറാണ്. അപ്പം കളർ കൊടുക്കാൻ വേണ്ടി എടുത്തേക്കുന്ന പെയിൻറ് ആക്രിലിക്കിൻ്റെ പെയിൻറ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. ആക്രിലിക്കിൻ്റെ റെഡാണ് ഞാൻ ഇവിടെ 4 സൈഡിലും അടിച്ചു കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും മുകളിലത്തെ ബോർഡറിൽ ആക്രിലിക്കിൻ്റെ വൈറ്റ് കളറും.
അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.